എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള വിശ് കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അതിനുമ്പെൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ മീശോയിൽ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട് അതിന് അപ്പോൾ അത് പിന്നെ മോളും ചാവറും മാഞ്ചിയും കൂടി നിസുബേബിനെ കൂട്ടാൻ പോകുന്ന സമയത്ത് ആണ് ആ കൊറിയറ് വന്നിട്ടുണ്ടായത് അപ്പോൾ എന്തായാലും നമ്മളെ വീട്ടിലേക്ക് ബസ് വണ്ടി കയറില്ല എന്ന് പറഞ്ഞല്ലോ അപ്പം താഴത്തെ വീടിനടുത്ത് വന്നിട്ടാണ് അവർ സാധാരണ സാധനമൊക്കെ കൊണ്ടുവന്നാൽ നമ്മളെ വിളിക്കൽ അങ്ങോട്ട് പോയിട്ട് വാങ്ങിക്കലാന്നിട്ട് ഇനി ഇപ്പം മഴയൊക്കെ കുറയുമ്പോൾ റോഡൊക്കെ ശരിയാകുമ്പോൾ ഒന്ന് വരുമായിരിക്കും പിന്നെ അതുകൊണ്ട് പിന്നെ അതും വാങ്ങിയിട്ട് അവരങ്ങനെ നേരെ പോയതിനെ പോയി വന്നിട്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വീഡിയോയിൽ കാണിക്കാറ് പോയി വന്നിട്ടേ പൊളിക്കാവൂലേ വണ്ടീന്ന് പൊളിക്കില്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ കവറ് പൊട്ടിച്ച് വയ്ക്കുകയാണ് എന്താ ഇതൊരു ടോപ്പ് ആണ് കേട്ടോ അതിന് ഇരുന്നൂറ് റുപ്യള്ളൂ പിന്നെ ഇത് ശമ്പളം ഓർഡർ ചെയ്തതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഏതായാലും പിന്നെ ഇരുന്നൂറ് റുപ്യക്കൊക്കെ നല്ലതന്നെയാണ് പിന്നെ നല്ല തുണിയൊക്കെയാണ് പിന്നെ ഇപ്പം ചെറിയ ഓഫറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു മീഷോയിൽ ഇതാണെങ്കിലൊരു ഗൗണാന്നിട്ടോ ഇത് പിന്നെ ഇസുബേബിൻ്റെ ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടി റമി വാങ്ങിച്ചതാന്ന് നല്ല ഗൗൺ കേട്ടാ നമ്മൾ പിന്നെ വാങ്ങിക്കുന്ന സമയത്ത് ശമ്പരി ഒക്കെ പറയുന്നുണ്ട് അതിന് നല്ലതായിരിക്കുമോ രണ്ട് കളറിലാകുമ്പോൾ കിട്ടുകയെന്നൊക്കെ പക്ഷെ അല്ല കേട്ടോ നല്ല തന്നെയായിരുന്നു പിന്നെ ഇത് രണ്ടാളും ഒരേപോലത്തെ ചെരുപ്പാന്ന് വാങ്ങിച്ചിട്ടുണ്ടായത് നല്ല മോഡേൺ ചെരുപ്പ നല്ല രസം ഉണ്ടായിരുന്നു ഒട്ടിറ്റ് അതിൽ കണ്ടപ്പോൾ സ്കൂൾ കുട്ടികളെ ചെരുപ്പൊക്കെ ഇതൊക്കെ വേണ്ടാന്നു പക്ഷെ ഇട്ടു നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ കാണിക്കുന്നത് ഇതിപ്പോൾ തലേ ദിവസം ഇങ്ങനെ കൊറിയലൊക്കെ കൊണ്ടുവന്ന സാധനം അന്ന് എടുത്തിട്ട് അങ്ങനെ വീഡിയോയിൽ കാണിച്ചു തന്നേ ഉള്ളൂ പിന്നെ അതയ്ക്ക് നല്ല തിരക്കുള്ള ദിവസമാണ് ഉസ്താദിൻ്റെ ചിലവൊക്കെയാണ് അപ്പം പിന്നെ ഉഴുന്നുണ്ട് അരച്ചിട്ട് ഉഴുന്നതിൻ്റെ ദോശക്കുള്ള അരി അരച്ചിട്ട് വെച്ചിട്ടുണ്ടായിന് അത് ദോശ കൂടാമെന്ന് വിചാരിച്ച് അത് ദോശയാകുമ്പം പിന്നെ വേഗമായി കിട്ടുമല്ലോ ഇനിയിപ്പോൾ കറണ്ട് ഇല്ലാത്ത പേടി കൊണ്ടുവന്നിട്ടാണ് തലേ ദിവസം അരച്ച് വെക്കുന്നത് ഇടയ്ക്ക് ദിവസം എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് അതിന് ഞാൻ രാവിലെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് പിന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ കറണ്ട് ഉണ്ടെങ്കിലും പക്ഷെ വോൾട്ടേജ് തീരെല്ലാം അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്ന് എങ്ങനെയൊക്കെയാണ് കൊടുത്തത് നിനക്ക് തന്നെ അറിയില്ല കേട്ടോ ഇപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ രണ്ട് മാസമായിട്ട് പിന്നെ തലേദിവസം അരി അരച്ചിട്ട് വെക്കൂ അത് കഴിഞ്ഞപ്പം നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ ഇതെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അല്ലാതെ പിന്നെ രാവിലെ തന്നെ പള്ളിയിലേക്ക് ഉസ്താതിന് നെയ്ച്ചോറൊന്നും കൊടുത്തേക്കാൻ കഴിയില്ല അങ്ങനെ എന്തായാലും ദോശ ചൂടുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാൻ വേറെ കുറച്ച് പച്ചരിയും കൂടെ പൊറത്തിട്ടുണ്ടായിന് അത് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ഈ ദോശ മാത്രം കൊടുക്കാൻ പറ്റില്ല അപ്പം കരണ്ടൊക്കെ ഇല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുക എന്നല്ലാതെ അല്ലെങ്കിൽ പിന്നെ വെറുതെന്തെങ്കിലുമൊക്കെയാണ് സാധാരണ ഉണ്ടാക്കൽ എണ്ണയിൽ നെയ്യ്ലൊക്കെ മുട്ടയപ്പോൾ പിന്നെ നെയ്പത്തിൽ അതുപോലെ തന്നെ നമ്മളെ കാരിയപ്പം അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കല് ഇന്നെന്തായാലും കാര്യപ്പാന്നുണ്ടാക്കുന്നത് എന്തായാലും ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് നല്ല ദോശ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നേരി പിന്നെ തട്ടുദോശ പോലെയുള്ള അങ്ങനെ ചുട്ട് കൊടുക്കലില്ല ഈ നേരിയ ദോശ ഒക്കെ ആകുമ്പോൾ നമുക്ക് തിരിച്ചു മറിച്ച് നല്ലോണം മുരിയിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല പിന്നെ ബീഫ് കറിയോ അല്ലെങ്കിൽ മുട്ട കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇന്നെന്തായാലും ഞാൻ മുട്ടയാണ് കറി വെക്കുന്നത് അത് മുട്ട കറി വെക്കുന്ന രസം വേറെ ഒന്നും ഉണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഞാൻ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിന് വാങ്ങിയിട്ട് അതിന് കുറച്ച് പകുതി കുറച്ച് ഫ്രൈ ചെയ്തിട്ട് ബാക്കി കറി വെക്കാൻ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഫ്രീസ് െടുത്ത് വെക്കാൻ മടി പിന്നെ മറന്നു പോയിട്ടാ പിന്നെ ഫ്രീസറിൽ തന്നെ വെച്ചിട്ട് രാത്രി സാധാരണ രാത്രി ഞാൻ ഞാനെടുത്ത് താഴെ വെക്കലുണ്ട് പുസ്തകം രാവിലെ കത്തലൊക്കെ അണക്കണമെങ്കിൽ എട്ട് മണിക്കുമുമ്പ് ആക്കും വേണം അപ്പം പിന്നെ ഇത് എങ്ങനെയും എങ്ങനെ എന്ത് ചെയ്തിട്ടും അത് ഒഴിച്ച് വെച്ചിട്ടും ചൂട് വെള്ളം ഒഴിച്ചിട്ടും ഒന്നും റെഡിയാക്കി കിട്ടുന്നില്ല അന്നേരം പിന്നെ വിചാരിച്ചെന്തായാലും മുട്ടക്കറി വെക്കാമെന്നുള്ളത് പിന്നെ ഈ പച്ചക്കം ശരിയാക്കി കിട്ടാൻ ഇല്ലാതൊന്നു കഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരം അയൽ പുസ്തകം കത്തൽ കൊടുക്കൂലട്ടോ അപ്പം പിന്നെ കത്തലിനാണെങ്കിൽ രാവിലെ അവർ ഏഴര ഏഴേ മുക്കാലൊക്കെ ആകുമ്പം വരും അങ്ങനെ കുറേ സമയം നമുക്ക് അവരെ വന്നവർ ഇത്താൻ പറ്റൂലല്ലോ രാവിലെ ഒരു പിന്നെ എട്ട് മണിക്കെങ്കിലും കത്തല് കൊടുക്കണം അതുമല്ല കത്തലിൽ വന്നവർക്ക് വേറെ പോകാനുണ്ടാവും എപ്പോഴെങ്കിലും അങ്ങനെ വരുമ്പോൾ പോകാനൊക്കെ ഉണ്ടായിന് രാവിലെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിന് ആദ്യം അതുകൊണ്ട് പിന്നെ മുട്ട കറി വെക്കുക ചെയ്തത് സാധാരണ ഇങ്ങനെ മുട്ടക്കറി കൊടുക്കൽ കുറവാണ് കേട്ടോ ബീഫും ചിക്കനൊന്നും ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ മുട്ടയൊക്കെ വെക്കലില്ലോ എന്നാലും കുറവെന്നെ എന്ന് പറയും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ പ്രാവശ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആയി അത്രേ ഇല്ല മുട്ടക്കറി കൊടുക്കുന്നത് പിന്നെ ദോശയായത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ ദോശയ്ക്ക് മുട്ടക്കറി നല്ല ടേസ്റ്റ് ആയിട്ടില്ല നല്ല കോമ്പിനേഷൻ അല്ലേ അല്ലേ പിന്നെ കുരുമുളക് ഇട്ട് തേങ്ങ കരച്ചു വെക്കുന്ന പിന്നെ മുട്ടക്കറി അങ്ങനെ അതേ ദോശ ഒക്കെ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കാമെന്ന് ഇപ്പം കുറച്ച് ദോശയും കൂടെയല്ലോ അത് ചുട്ടിട്ട് വേണം ബാക്കിയുള്ള പണികളിലേക്ക് അടക്കാൻ ഞാൻ പിന്നെ വിചാരിച്ചു രാവിലെ ദോശ ഇട്ടിട്ട് അങ്ങനെ ആക്കാമെന്ന് മുമ്പൊക്കെ ആണെങ്കിൽ ഞാനത് ചെയ്യലെന്നറിയാം രാവിലെ എണീക്കും രാവിലെ അഞ്ച് മണിക്ക് എണീറ്റിട്ട് കത്തലാക്കാൻ തുടങ്ങി പുസ്തകന് അപ്പം പുസ്തകൻ്റെ ഉണ്ടാവില്ല ഇങ്ങനെ പിന്നെ ണിച്ചൂം എടുക്കും ഇങ്ങനെ എത്ര എണിറ്റ് ഏഴ് മണിയാകുമ്പോഴത്തേന് ഇങ്ങനെ കത്തലൊക്കീട്ട് വെറുതെ ഇരിക്കും കേട്ടോ പിന്നെ ഇപ്പം കത്തലൊക്കെ ദോശയൊക്കെ ആണെങ്കിലും മുട്ടയപ്പൊക്കെ ആണെങ്കിൽ തണുത്തിട്ടുണ്ടാവും ഇടയ്ക്കൊക്കെ പിന്നെ ഓട്ടറി ആണ് കേട്ടോ കൂടുതലുണ്ടായാലും ഓട്ടറി ഒക്കെ ആണെങ്കിൽ പിന്നെ പറയാനേ ഇല്ല ഉണങ്ങി പോയിട്ടുണ്ടാവും അവസ്ഥ എൻ്റെ കത്തിൻ്റെ ടൈമൊക്കെ നമുക്ക് ഇതെന്തായാലും സാമ്പാറാന്നിട്ടാ ഇന്നലത്തെ ഞാൻ അപ്പം നമുക്ക് വേണമെങ്കിൽ ദോശയൊക്കെ അത് കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചൂടാക്കി വെക്കുകയാണ് അപ്പോൾ അതിന് അടുക്കാ പിന്നെ ദോശയൊക്കെ ചുറ്റിട്ടുണ്ടായ പാത്രങ്ങളൊക്കെ അങ്ങനെ കഴുകി കഴിവ്ക്കുന്നുണ്ട് മോള് പിന്നെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് പാത്രങ്ങളൊക്കെ അങ്ങനെ സാധാരണ അല്ല ആ പണികൾ എടുക്കുന്ന ഞാൻ ഓരോ പണികൾ ചെയ്ത് വയ്ക്കലുണ്ടെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ നല്ല വൃത്തിയാണ് എപ്പോഴും പിന്നെ ഈ ചളുമ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടിക്കിടന്നിട്ട് എപ്പോൾ ചളുമ്പും അത് ഇതൊക്കെ ആയിരിക്കും പിന്നെ ഞങ്ങൾക്ക് ഗ്യാസ് ഊറ്റിയാണ് വെക്കാനായിട്ടൊരു സ്ഥലമില്ലാത്തത് ഇങ്ങനെ കാണുന്നിടത്തൊക്കെ തന്നെയാണ് ഗ്യാസ് ഊറ്റി ഉണ്ടാവുക അത് അങ്ങനെ ദോശയൊക്കെ റെഡി ആയി കഴിഞ്ഞു പിന്നെ ഇനി കുറച്ച് കരിയപ്പം ചൂടാന്ന് വിചാരിച്ചു കേട്ടോ പച്ചരി അരച്ചിട്ട് പച്ചരി എന്തായാലും പൂർത്തിയിട്ടുണ്ട് ഒന്നും പോയിട്ടില്ല അപ്പം ഇതും കൂടി ആകുമ്പം പിന്നെ ഒരു പാത്രത്തിൽ ദോശയും വെച്ചുകൊടുത്താൽ ഒരു പാത്രത്തിൽ കരിയപ്പം കൂടെ വെച്ചു കൊടുക്കുക വിചാരിച്ച് അല്ലെങ്കിൽ പിന്നെ പുളിദോശ തിന്നാത്തവരാണെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അവർ ഇഷ്ടമില്ലാതെ തിന്നുകൊണ്ട് വിചാരിച്ചിട്ട് എന്തായാലും രണ്ടും കൂടി ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഉണ്ടാവില്ലല്ലോ വിചാരിച്ചിട്ട് നാലാൾക്ക് വേണം കേട്ടോ നാല് ഉസ്താദന്മാർക്ക് വേണോ അപ്പം പിന്നെ അങ്ങനെ രണ്ടും കൂടി ആക്കിയിട്ട് കുറച്ച് കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇനിയിപ്പം തന്നെ എന്താ മുട്ടക്കടി കറിക്കുള്ള ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് കുറച്ച് കുറച്ച് ഞാൻ മുളക് പൊടി ഇട്ടുള്ളൂ പിന്നെ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ തെങ്ങരച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ മുട്ട റോസ്റ്റൊക്കെയാണെങ്കിൽ മുളക് പൊടി കുറേ ഇടൂലും പിന്നെ അല്ലെങ്കിൽ കുരുമുളക് പൊടി തന്നെയാണ് കൂടുതലിടൽ കുരുമുളക് പൊടിയാണ് എപ്പോഴും മുട്ടക്കറിക്ക് ടേസ്റ്റ് തരുന്നത് ഇനിയിപ്പം റോസ്റ്റാക്കുന്നതെങ്കിലും മുട്ട കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇപ്പം മുളക് പൊടി ഇല്ലാതെ കുരുമുളകിലാക്കി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് എന്നെന്തായാലും എന്തായാലും നമ്മൾ കളി കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് തേങ്ങയും കൂടെ അരച്ചു ഒഴിച്ചിട്ടുണ്ട് തേങ്ങ ഒക്കെ ഞാൻ വേഗ കരി അരച്ചതിനെ ഒഴിച്ച് പിന്നെ അരച്ച് വെക്കും കേട്ടോ എന്താണെന്ന് വെച്ചാൽ കറണ്ട് പോയാലോ എന്നുള്ള പേടിയോ കുരുമുളക് പൊടിയുണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ പിന്നെ കുരുമ കുരുമുളക് മുഴുവനായിട്ടുള്ളത് തേങ്ങേൻ്റെ കൂടെ തന്നെ അരച്ചെടുക്കുക ചെയ്തതിന് എങ്ങനെയാണ് ഞാൻ കുരുമുളക് ചേർക്കും കേട്ടോ ചിക്കൻ കറിക്കും പിന്നെ ബീഫ് കറിക്കും മുട്ടക്കറിക്കും എനിക്ക് നേർപ്പം എന്താണ് അതില്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് എന്തോ ഇല്ലാത്തപ്പോലെ ഭയങ്കര ഒരു ആണ് കറി വലിയ ഒന്നും എനിക്ക് തോന്നുന്നില്ല സാധാരണ ആർക്ക് കൊടുക്കുമ്പോൾ ഒരു സന്തോഷവും സംതൃപ്തിയോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അങ്ങനെ എന്തായാലും നമ്മൾ താതിൻ്റെ കത്തലൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാം എടുത്തു വെച്ച് ഇനി അത് അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം പിന്നെ കുറച്ച് കട്ടൻ ചായയും വെക്കണം കട്ടൻ ചായ തന്നെയാണ് എപ്പോഴും കൊടുക്കൽ പിന്നെ പാൽ ചായ അങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞിട്ട് കുടിക്കാൻ കഴിയുമല്ലോ കട്ടൻ ചായ ആവുമ്പോൾ കുഴപ്പമില്ലല്ലോ അങ്ങനെ പിന്നെ അവരിപ്പോൾ പള്ളിയൊക്കെ കഴിഞ്ഞ് മദ്രസൊക്കെ വിട്ട് കഴിഞ്ഞിട്ടായിരിക്കുമല്ലേ അതൊക്കെ ചോറൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തെ പരിപാടിയാണ് കേട്ടോ പിന്നെ ഉച്ചക്കത്തെ പരിപാടിക്കുള്ള ചോറാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ പുളി ഇഞ്ചി ഞാൻ ഞാൻ മുമ്പാ ഓണത്തിൻ്റെ സമയത്താക്കിയിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പം പിന്നെ വിചാരിച്ച് കുറച്ചുകൂടി പുളി ഇഞ്ചി ഉണ്ടാക്കുക വിചാരിച്ചിട്ടങ്ങനെ പുളി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മീൻ കറി വെച്ചിട്ടുണ്ട് കുറച്ച് മീൻ പൊരിക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുമുണ്ട് പിന്നെ അത് കറി വെക്കാൻ ഇനിയിപ്പോൾ എന്തായാലും കറി വെക്കുമല്ലോ കുറച്ച് വെച്ചു ഇനിയിപ്പോൾ അത് നാളെ തന്നെ അവിടെ വെക്കുക വിചാരിച്ചു രാവിലെ കത്തലിങ്ങാനും കറി ആക്കാമല്ലോ വിചാരിച്ചിട്ട് പിന്നെ പൊരിക്കാനുള്ളതും കുറച്ച് കൂടുതലുണ്ട് അന്നേരം പിന്നെ ഇപ്പം ആവശ്യത്തിന് മാത്രം ഒരു അഞ്ചോറോ കഷ്ണം പൊരിച്ചെടുക്കും ബാക്കി അവിടെ തന്നെ വെക്കും അല്ലെങ്കിൽ പിന്നെ കൂടുതലായിപ്പോയി കഴിഞ്ഞാൽ വിഷമമല്ല അപ്പം അതുപോലെ ഈ മസാല ഒക്കെ പരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആകും പിന്നെ നല്ല മുളകും മസാലയൊക്കെ നന്നായിട്ട് പൊരിക്കുകയും ചെയ്യുമല്ലോ അല്ലാതെ നമ്മൾ ഫ്രിഡ്ജിൽ മീൻ അങ്ങനെ തന്നെ വെച്ചിട്ട് പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എടുത്തിട്ട് മുളകും മല്ലും മഞ്ഞളവും മസാല ഒക്കെ പിന്നെ നന്നായിട്ട് മുളകും മസാല ഒന്നും പിടിക്കില്ല ഇപ്പൊ ഒന്നും ചെയ്യില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ മീനിനല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ് അതിന് ശേഷം എന്താ വണ്ടക്കയും വറുത്തെടുക്കുന്നുണ്ട് കുറച്ചക്കുള്ള പരിപാടിയും അങ്ങനെ കഴിഞ്ഞോട്ടോ ഇന്ന് എന്തായാലും ഉച്ച നല്ല തിരക്ക് പിടിച്ച ദിവസം തന്നെയായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് മോളിച്ചു വരുന്നത് കേട്ടാ പിന്നെ ഉച്ചക്കത്തെ പരിപാടിക്കും കൂടെ കഴിഞ്ഞു അതാണ് ഉസ്താൻ ചിലവൊക്കെ ഉള്ള ദിവസം അടുക്കളയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കയറാനും സമയം ഉണ്ടാവില്ല അങ്ങനെയാന്ന് എൻ്റെ പിന്നെ അടിച്ചു വരും തുടക്കലൊക്കെ കഴിയുമ്പോൾ എന്തായാലും പിന്നെ ബാക്കിയുള്ള പണികളെടുക്കുമ്പോൾ തന്നെ വൈകുന്നേരം ആവും പിന്നെ ഇനിയിപ്പോൾ ചോറും കറി അടുക്കളയിൽ ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ അടുക്കളയിലെ പണി തന്നെ രാവിലെ തീർത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ സമാധാനമാണ് പിന്നെ അടുക്കളയിൽ അങ്ങനെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അടിച്ച് വരും പാത്രം കഴിയുമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്ത മൊത്തം അടുക്കളയിലേക്ക് തന്നെയായിരിക്കും പണി തീരാ എപ്പോഴാണ് തീരാ എന്നുള്ളത് അതിനടുക്ക് ചോറും കറിയും വെക്കണം എന്ന് വിചാരിച്ചാൽ അടുക്കളയിലേക്ക് അങ്ങോ ഇങ്ങോടുമ്പോൾ നമ്മുടെ പണിയൊക്കെ പകുതിക്കാവും ഇതൊക്കെയാണ് ഏട്ടാ എൻ്റെ ഇച്ചവരെയുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക പുതിയൊരു നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നത് അസലാമലൈക്കും